സിനിമയുടെ ഓൺലൈൻ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിന് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ഓൺലൈൻ മീഡിയ പ്രൊമോഷൻ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിലുള്ള പ്രൊമോഷൻ ഒന്നും സന്തോഷം പങ്കിടലാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അതിജീവിച്ച ഒരു വിഷയം, അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുക, അത് മലയാളികൾക്ക് മാത്രമല്ല അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അത് ഇത്രയും വലിയ ഒരു സ്വീകാര്യത ലോകമെമ്പാടും കിട്ടുമ്പോൾ അത് മലയാളി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ എൻ്റെ തൊട്ടടിയിലുണ്ട്. ഈ ചെറിയ മനുഷ്യരിൽ നിന്ന് വലിയ വലിയ ചിന്തകളും വലിയ വലിയ സിനിമകളും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു വ്യക്തിയാണ് ജൂഡ്. കാരണം മറ്റേ പറയും, പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് ഈ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ അറിയാവുന്നവർക്ക് കുറച്ച് ഒരു സംശയമുണ്ട് എങ്ങനെ ഇത് പുള്ളോഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും നമ്മൾ മലയാളികൾ അത്രയും നിശിതമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന വിമർശിക്കുന്ന വ്യക്തികൾ ആൾക്കാരെ പ്രേക്ഷക സമൂഹമായതുകൊണ്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. കാരണം ഇതിൻ്റെ സി ജി വർക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷെ അതിനേക്കാളുപരി സി ജി ഇല്ലാതെ കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞൊരു വലിയൊരു ഭീകരമായിട്ടുള്ള സെറ്റ് ഇടുക, അത് ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആർട്ടിസ്റ്റുകൾ അതിലോട്ട് ഇറങ്ങി ചെയ്യുക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം മാത്രമേ. പക്ഷേ അത് എന്ന് പറയുന്നത് ഈ ഒരു ടീം വർക്ക് ഉണ്ട്. ഇപ്പം ക്യാമറ ആണെങ്കിലും സൗണ്ടിങ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ ആർട്ട് വർക്ക് പ്രത്യേകിച്ച് മണി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ മ്യൂസിക്കും BGM കാര്യങ്ങളും എല്ലാം നമ്മൾ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ വേറെ ഫീൽ തരുന്ന, നമ്മൾ ആ സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ സിനിമ തിയേറ്ററുകളിലുള്ള കാഴ്ച അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോൾ നമുക്ക്, ഞാൻ ഓവറായിട്ട് പറയുന്നുണ്ട്, ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഒന്നുമില്ല, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം ഇത് എന്താ പറയുക, ഇത് ആൾക്കാരെ അടുത്ത് ചോദിക്കുമ്പോൾ സിനിമ കാണാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ, എനിക്ക് ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ജീവിതത്തിലും സിനിമയിലുമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ടോവയാണെങ്കിലും ആസിഫ് ആണെങ്കിലും ലാലാടനാണെങ്കിലും നരേൻ അജു വിനീത് റോബി അങ്ങനെ കുറേ പേര് അപർണ അപ്പു ഇന്ദ്രൻ ചേട്ടൻ കുറേ ആൾക്കാരുടെ ഒരു ഒരു കൂട്ടായ്മ ചെയ്തിട്ടുണ്ട്. സുധീഷ് പിന്നെ എനിക്ക് വേറെ എടുത്ത് പറയേണ്ട ഒരു സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ പടം കണ്ടിട്ട് പാച്ചിക ഫാസിൽ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ എനിക്ക് ചാക്കോച്ചിനെ അഭിനന്ദിക്കാനുള്ളത്. ഒന്ന്, ആ ഇമോഷണൽ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളൂ. രണ്ട്, ഈ സിനിമയുടെ ഭാഗമാകാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളൂ. അത് ഏറ്റവും വലിയൊരു ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ജൂഡിനെയും പാസിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇമോഷണൽ ഒരു ആസ്പെക്ട് ആണ്. അപ്പോൾ അത് എനിക്കറിയില്ല, ഈ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇനിയും തുടരെ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ട് മലയാള സിനിമ ഏറ്റവും നല്ല രീതിയിൽ മറ്റ് സിനിമകൾ മറ്റു ഭാഷാ സിനിമകൾക്കും എല്ലാം ഒരു മാതൃകയാവട്ടെ എന്ന് ആത്മാർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം നമ്മൾ ചില്ലറക്കാലല്ല, നമ്മൾ മലയാളികൾ പൊളിയാണ് എന്ന് തെളിയിച്ച ഒരു സിനിമയാണ്. കാരണം എന്താ പറയുക, ഇത് ഇപ്പോൾ വിദേശങ്ങളാണെങ്കിൽ പോലും വിദേശത്തുള്ള ഏറ്റവും ഭയങ്കര സ്റ്റാർ കാസ്റ്റിങ്ങുള്ള ഭയങ്കര ബിഗ് ബഡ്ജറ്റായിട്ടുള്ള സിനിമകളെക്കാളും കൂടുതൽ ഫുട്ഫോൾ, അതായത് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്നു എന്ന് പറയുന്ന വളരെ അഭിമാനകരമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു വാർത്തകളാണ് ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദിവസം എല്ലാ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ സിനിമയുടെ വിജയത്തിന് ക്രെഡിറ്റ് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, മലയാളികൾക്കുള്ളതാണ്. സോ താങ്ക് യു വെരി മച്ച്. ഞാൻ ഓൾറെഡി ഇത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് താങ്ക് യു ആണ്. അതായത് ഇത് ചാക്കോച്ചൻ പറഞ്ഞ എനിക്ക് പറയണം, മലയാളികളുടെ വിജയമാണ്. കാരണം നമ്മൾ ഒരുമിച്ച് 2018 ഒരുമിച്ച് നിന്ന ആ കാലത്തിൻ്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് നമ്മൾ ഈ പടത്തിൻ്റെ പരസ്യവാചകം പോലും വെച്ച് ഓർമ്മപ്പെടുത്തൽ എന്നാണ്. പക്ഷെ ഇത് ഓർമ്മ വരികയും അതിനേക്കാൾ കൂടുതൽ വികാരത്തോടെ സംസാരിക്കുകയും എനിക്ക് വരുന്ന ഫോൺ കോളുകളും, ഇപ്പോൾ പറഞ്ഞ പോലെ ഫാസിൽ സാറൊക്കെ എന്നെ വിളിച്ചിട്ട് നല്ല സിനിമയാണ്, ഗംഭീരം മേക്കിംഗ് ആണ്, എനിക്ക് വണ്ടർ അടിച്ചു. കാരണം മണിച്ചിത്രം പോലെ ഒരു വലിയ ഒരു ലോകോത്തര ക്ലാസിക് ചെയ്ത ഒരു സംവിധായകനിൽ നിന്നും കിട്ടുന്ന നല്ല വാക്കുകൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുപോലെ ഒരുപാട് സാധാരണക്കാരും വിളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ മലയാളികളുടെ ഒരു വിജയമായിട്ട് തന്നെ ചവചം പറഞ്ഞ സെയിം വാക്കുകൾ ഞാൻ യൂസ് ചെയ്യണം, ഇത് മലയാളികളുടെ വിജയമാണ്. ഒരുപാട് സന്തോഷം, താങ്ക് യു. 3.5 കോടി ജനങ്ങൾ കാണണമെന്ന്, അല്ല അങ്ങ്
ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഒരു മീം ഉണ്ടാക്കിയിടാം. ഇത് ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ വെച്ച് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അത് വെറുതെ ഉണ്ടാക്കണ്ട. ഒരു നമുക്ക് നമുക്ക് വിവാദങ്ങൾ വേണം, സന്തോഷം മാത്രം പോരെ. ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഒരു മീം ഉണ്ടാക്കിയിടാം. ഇത് ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ വെച്ച് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അത് വെറുതെ ഉണ്ടാക്കണ്ട. ഒരു നമുക്ക് നമുക്ക് വിവാദങ്ങൾ വേണം, സന്തോഷം മാത്രം പോരെ. ഹാപ്പി ആയിട്ട് ഇതിനെ ഒ ടി ടിയിൽ ഇത്ര കഴിഞ്ഞിട്ട് ഇത്ര വിജയമായിട്ട് ഇത് ഇറക്കുള്ളൂ അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ അന്യഭാഷകളിൽ നിന്നൊക്കെയുള്ള